അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മുഹിബീങ്ങൾ, ബഹുമാനപ്പെട്ട ഉബയ്യ ബിനു കഅബ് റളിയല്ലാഹു അൻഹു പറയാണ്, കാന റജുലുൻ ലാ അഅലമു റജുലൻ അബ്അദ മിനൽ മസ്ജിദ് മിൻഹു, ഞങ്ങളെ സ്വഹാബാക്കളെ കൂട്ടത്തിൽ വിദൂര സ്ഥലത്ത് നിന്ന് മദീന പള്ളിയിലേക്ക് ജമാഅത്തിന് വേണ്ടി എന്നും വരുന്ന ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനേക്കാൾ കൂടുതൽ വിദൂരമുള്ള ഒരാളുമില്ല. പക്ഷേ അയാളാണെങ്കിലും ഒരു ദിവസം ജമാഅത്ത് നഷ്ടപ്പെടുത്തില്ല. എല്ലാ ജമാഅത്തും വക്കാന ലാ തുഖ്തിഹു സ്വലാത്തു, ഒരു ദിവസം അദ്ദേഹം നിസ്കാരം ജമാഅത്ത് നഷ്ടപ്പെടുത്തലില്ല. അങ്ങനെ എന്നും അദ്ദേഹം മദീനയുടെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ വല്ലാത്ത ചൂടുള്ള കാലത്ത് ഇങ്ങനെ അയാൾ പള്ളിയിലേക്ക് വരുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത വേദനയായിരുന്നു, എനിക്ക് അദ്ദേഹത്തിനെ കാണുമ്പോൾ വല്ലാത്ത വിഷമമായിരുന്നു, ഇദ്ദേഹം ഇത്ര കഷ്ടപ്പെട്ട് വരികയല്ലേ. അങ്ങനെ അദ്ദേഹത്തിനോട് ഞാൻ ഒരു ദിവസം പറഞ്ഞു, ലൗസ്തറൈത ഹിമാറം തർക്കബുഹു ഫിൽ അൽമാഇ വഫിർ റംളാഇ, നിങ്ങളൊരു കൈതയെ വാങ്ങിയാൽ എന്ന് പറഞ്ഞാൽ ഒരു വാഹനം നിങ്ങൾ മേങ്ങിയാൽ അതിലൂടെ നിങ്ങൾക്ക് പള്ളിയിലേക്ക് വരാമല്ലോ, അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പ്രയാസം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുകയില്ല. നിസ്കാരത്തിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ കുറേ മുമ്പ് തന്നെ വീട്ടിൽ നിങ്ങൾ പുറപ്പെടേണ്ടി വരുമല്ലോ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കൊരു വാഹനം, ഒരു കൈത നിങ്ങൾ വാങ്ങിയാൽ നിങ്ങൾക്ക് അതിലൂടെ വാഹനം കയറി പള്ളിയിലേക്ക് വരാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ സ്വഹാബി പറഞ്ഞൊരു വാക്കാണ്, മാ യസുറൂനി അന്ന മൻസിലി ഇലാ ജംബിൽ മസ്ജിദ്, ഇനി ഉരീദു അൻ യുക്തബലി മംശായ ഇലൽ മസ്ജിദ് വ റുജൂഇ ഇദാ റജഉതു ഇലാ അഹ്ലിയെ. ബഹുമാനം ആ സ്വഹാബി പറഞ്ഞൊരു വാക്ക് നമ്മളൊക്കെയും ചിന്തിപ്പിക്കേണ്ട ഒരു വാക്കാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് കൈതയിൽ ഒരു വാഹനപ്പുറത്ത് കയറിയിട്ട് പള്ളിയിലേക്ക് വരുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ല, അല്ല എൻ്റെ വീട് മദീനയുടെ പള്ളിൻ്റെ അടുത്ത് ആകുന്നതും എനിക്ക് ഇഷ്ടമില്ല, എനിക്ക് ഏറെ ഇഷ്ടമെന്താണ്, ഞാൻ പള്ളിയിലേക്ക് കുറേ നടന്നു വരണം, ഞാൻ കുറേ നടക്കുന്നൊരു കൂലി എനിക്ക് പള്ളിയിലേക്ക് വരുന്നതിൻ്റെ പേരിൽ കിട്ടണം. അങ്ങനെ കുറേ നടന്ന് ഞാൻ പള്ളിയിലേക്ക് വരികയും അങ്ങനെ പള്ളിയിൽ നിസ്കരിച്ച് ഇനി വീട്ടിലേക്ക് പോകുന്നതും അത് വലിയ കൂലിയുള്ള വിഷയമാണല്ലോ, വീട്ടിലേക്ക് സന്തോഷിപ്പിക്കാൻ വേണ്ടി പോവുക അതിനും പ്രതിഫലമാണല്ലോ. അങ്ങനെ ഞാൻ പോകലും വരലും ഇത് രണ്ടിനും അള്ളാഹുവിൻ്റെ അടുക്കൽ ധാരാളം പ്രതിഫലം എനിക്ക് എൻ്റെ ഓരോരോ ചവിട്ടലിക്ക് പ്രതിഫലം അള്ളാഹു നൽകുമല്ലോ, അത് നഷ്ടപ്പെടാൻ പാടില്ല, അതിന് കൊതിച്ചിട്ടാണ് ഞാൻ പള്ളിയിലേക്ക് വരലേ എന്ന് ആ സ്വഹാബി ബഹുമാനപ്പെട്ട ഉബയ്യ ബിനു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴാണ് ഈ വിഷയം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ബഹുമാനപ്പെട്ടവരോ പറയാണ്, ഈ വിഷയം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിവരം കിട്ടി. അതായത് ഇദ്ദേഹം കുറേ അധ്വാനിച്ച് പ്രയാസപ്പെട്ട് പള്ളിയിലേക്ക് വരികയും തിരിച്ചു പോവുകയും, ഇദ്ദേഹത്തിന് വല്ലാത്ത നീയത്താണ്, വല്ലാത്ത ഈമാനാണ്, വല്ലാത്ത ആഗ്രഹമാണ് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുള്ള വിഷയം അദ്ദേഹത്തിന് കുറിച്ചിട്ട് മുത്തുനബിൻ്റെ അടുക്കൽ വിഷയം വന്നപ്പോൾ മുത്തുനബി പറഞ്ഞൊരു വാക്കുണ്ട്, കദ് ജമഅല്ലാഹു ലക ദാനിക കുല്ലഹു, നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ അതൊക്കെയും നിങ്ങൾക്ക് അള്ളാഹു നൽകിയിരിക്കുന്നു, അതൊന്നും പേടിക്കേണ്ടതില്ല, നിങ്ങൾ കരുതിയതുപോലെ നിങ്ങൾ ഓരോ ചവിട്ടടിക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രതിഫലം നൽകുകയാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയെ സന്തോഷിപ്പിക്കുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കും, എന്തൊരു അത്ഭുതം. അപ്പോൾ ഇതിൽ നാം മനസ്സിലാക്കേണ്ട വലിയൊരു വിഷയമാണ്, നമ്മുടെ തൊട്ടടുത്ത് പള്ളി ഉണ്ടായിട്ടും ജമാഅത്തിലേക്ക് പോകാൻ നാം മനസ്സ് കാട്ടുന്നില്ല, വല്ലാത്ത ദുഃഖകരമായൊരു വിഷയമാണ്. നാം പള്ളിയിൽ വീട്ടിലുണ്ടായിട്ട് അതേസമയത്ത് തിരക്കാണ്, ബിസിനസ്സാണ്, ജോലി സ്ഥലത്ത് പോവുകയാണൊക്കെ അല്ലെങ്കിലും വീട്ടിലുള്ള സമയത്തെങ്കിലും ഒന്ന് പള്ളിയിലേക്ക് പോകാൻ ഒരു നല്ല മനസ്സ്, ഒരു വിശാലമായ മനസ്സ് നാം കാട്ടണം. അതാണ് നമ്മളിലേക്ക് ആഹൃത്തിലേക്കുള്ള നാം ഒരുക്കി വെക്കേണ്ട സ്വത്തുക്കൾ എന്ന് നാം ഓർക്കണം. ഇത്തരത്തിലുള്ള നല്ല നല്ല കാര്യങ്ങളാണ് അള്ളാഹുവിനെ പൊരുത്തപ്പെടിക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് വളരെ വലിയൊരു മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്, പള്ളിയിൽ നിന്ന് വാങ്ങ് കേൾക്കുമ്പോൾ ആ പള്ളിയിലേക്ക് ജമാഅത്തിന് വേണ്ടി നാം നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോവുക എന്നുള്ളത് അത് വലിയൊരു ബർക്കത്തുള്ളതും അള്ളാഹുവിനെ ഏറെ ഇഷ്ടമുള്ളതും മുത്തുനബിയെ ഏറെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണെന്നുള്ള ഓർത്തുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ അത് വലിയൊരു മാതൃകയായി, ജീവിതത്തിൻ്റെ ശൈലിയായി വരണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ.
السلام عليكم ورحمة الله وبركاته.